സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജെറമിയയുടെ ഗ്രന്ഥം 30-ാം അധ്യായം മുതൽ വീണ്ടെടുപ്പുകളുടെ പുസ്തകമെന്നാണ് അറിയപ്പെടുന്നത്, ബുക്ക് ഓഫ് റെസ്റ്റൊറേഷൻ. ഇതിന്റെ ആദ്യ ഭാഗമാകട്ടെ ഇന്ന് ഉടമ്പടിയുടെ പുസ്തകം, ബുക്ക് ഓഫ് കവനന്റ്. ദൈവം ജെറമിയയോട് പറയുകയാണ്, ഇതെല്ലാം അക്ഷരം പ്രതി എഴുതിവെക്കുവിൻ എന്ന് ജെറമിയയ്ക്ക് വന്നു ചേരുന്ന ദൈവവചനത്തെ. ഇസ്രായേൽ മാരകമായി മുറിവേറ്റവളായിരിക്കുന്നു. അവളെ പൊതിഞ്ഞു നിന്ന ആരാധകരും സുഹൃത്തുക്കളും ഇന്ന് പോയി മറിഞ്ഞിരിക്കുകയാണ്. അവളിൽ മുറിവുണങ്ങുന്നതിന്റെ യാതൊരു കലയും, ഹീലിംഗ് സ്കാർസ് കാണാനില്ല. ആരും അവളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുമില്ല. നോബഡി കെയേഴ്സ്. എല്ലാവരും അവളെ പരിത്യജിച്ചിരിക്കുന്നു. ഔട്ട്കാസ്റ്റ്. തങ്ങളുടെ കഠിനമായ അനീതികൾ വഴി ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുന്ന പതിതാവസ്ഥയുടെ ദാരുണമായ വിവരണമാണിത്. ദൈവത്തെ നിരസിച്ചുകൊണ്ട് സ്വയമായും ദേശത്തെ ആഗമനവും നാശത്തിലേക്ക് തള്ളിയിട്ട രാജാക്കന്മാർക്ക് പകരം ദൈവം ഇതാ ഒരു പുതിയ രാജാവിനെ ഉയർത്തുകയാണ്. അതും വിദേശിയായ ഒരു രാജാവല്ല, സ്വന്തം ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം ഉയർത്തുന്ന യഥാർത്ഥ രാജാവ്. അവൻ ദൈവത്തോട് തടസ്സങ്ങളും മറകളുമില്ലാതെ ഇടപഴകുകയാണ്. അവന് ദൈവസന്നിധിയിൽ സദാപ്രവേശനമുണ്ട്. ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് എന്നും ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഉയർത്തുന്ന ഈ രാജാവ് തന്റെ തന്നെ ഭാവങ്ങൾ പേറുന്നവനുമാണ്. അവിടുന്ന് ചോദിക്കുന്നു, ആരാണ് എന്റെ അടുത്ത് വരുവാൻ സ്വജീവൻ അപകടത്തിലാക്കുന്നത്, സ്വഹൃദയം സമർപ്പിക്കുന്നത്? മഹാരാജാവിന്റെ മുൻപിൽ അനുവാദം കൂടാതെ കടന്നു ചെല്ലുന്നവൻ സ്വജീവൻ അപകടത്തിലാക്കുന്നവനാണ്. എന്നാൽ ഒരുവന് രാജാവിന്റെ മുൻപിൽ വന്നണയുവാൻ അനുവാദം കിട്ടുന്നെങ്കിൽ അത് രാജാവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രവുമാണ്. ഈ രാജകീയ വ്യവസ്ഥകളുടെ സുന്ദരമായ ആഖ്യാനത്താൽ നാഥൻ തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പും രക്ഷയും താൻ എങ്ങനെ സാധ്യമാക്കുന്നുവെന്നാണ് വിവരിക്കുന്നത്. വീണ്ടെടുപ്പ്, സ്വന്തം രാജാവ്, ദൈവത്തോടത്തുള്ള ആനന്ദോല്ലാസത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഇതൊക്കെയാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. ആ വീണ്ടെടുപ്പിൽ ദൈവം തന്റെ സ്നേഹത്തിന്റെ ആദിമ മുഹൂർത്തങ്ങൾ പോലും മറന്നുപോകുന്നില്ല. ആ പുതുമകളിൽ പഴമകളും ഇഴചേർക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ കൂടാരത്തെ അവിടുന്ന് പുനരുദ്ധരിക്കുമെന്ന് ഇവിടെ പ്രവാചകൻ പറയുന്നത്. അത് ചിരപുരാതനമായ ദൈവിക ഉടമ്പടിയുടെ ആഴം കുറിക്കുകയാണ്. സംഖ്യ 24:5 പുറപ്പാട് വേളയിൽ ദൈവജനത്തെ ശപിക്കാൻ നിയുക്തനായ ബാലാം എന്നൊരു പ്രവാചകൻ യാക്കോബിന്റെ കൂടാരങ്ങളുടെ സൗന്ദര്യം കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ദൈവം വീണ്ടെടുത്തു വരുന്ന ആ ജനതയെ അവൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ജനതയിൽ നിന്ന് ഉദിച്ചുയരുന്ന രാജതാരത്തെയും അവൻ കണ്ടു. ഇത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനം തന്നെയാണ്. പ്രവാചകന്മാർക്കും എത്രയോ മുൻപ് ഒരു വിജാതീയനായ ഈ മന്ത്രവാദി, ദൈവജനത്തിന്റെ വിരോധിയായ ബാലാം, തന്റെ ഇംഗിതങ്ങൾക്ക് വിരുദ്ധമായി ദൈവാവേശിതനായി പ്രവചിച്ചത്. ഇന്നലെ പുൽമേടുകളിൽ തന്റെ ജനത്തെ നിരത്തിയിരുത്തി ക്രിസ്തുനാഥൻ അവർക്ക് അപ്പം വിളമ്പുമ്പോൾ, അന്ന് ബാലാം കണ്ടതുപോലെ, പിന്നെ ഇന്ന് ജെറമിയ കണ്ടതുപോലെ, യാക്കോബിന്റെ പടർന്നു പന്തലിക്കുന്ന കൂടാരങ്ങൾ തന്നെയാണത്. വീണ്ടെടുപ്പിന്റെ തിരുമുഹൂർത്തം, പുത്തൻ പുറപ്പാട്. ഇന്ന് സങ്കീർത്തനം 102 പ്രവാസത്തിലേക്ക് കെട്ടിയയക്കപ്പെട്ട ജനതയുടെ വിലാപഗീതമാണത്. ആത്മാവിനും ശരീരത്തിനും ആ പ്രവാസത്തിന്റെ അനുഭവം ഏൽപ്പിക്കുന്ന വ്യഥകളെ അത് കുറിക്കുകയാണ്. കഠിനമായ വ്യഥകളുടെ രൂപകങ്ങൾ നിരവധിയാണ് ഈ സങ്കീർത്തനത്തിൽ. പക്ഷേ അത് വീണ്ടെടുപ്പിന്റെയും ദിവ്യസ്മരണയുടെയും രക്ഷയുടെയും നവ്യമായ ആരാധനയുടെയും അനുഭവത്തിലേക്ക് ഭാവപകർച്ച നേടുകയാണ്. എന്നിട്ട് സങ്കീർത്തകൻ പറയും, ഇതൊക്കെ എഴുതി വയ്ക്കപ്പെടട്ടെ എന്ന്. സർവതലമുറകൾക്കും വേണ്ടി സ്തുതിയുടെ വജസ്സുകൾ, ഓർമ്മകൾ എല്ലാം ജെറമിയയുടെ ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ്. എല്ലാം എഴുതി വയ്ക്കാൻ പുതിയ രാജാവിന്റെ സ്നേഹകാവ്യമാണത്. ക്രിസ്തുവിനെ സ്നേഹിച്ചിട്ടില്ലാത്ത ഒരു ദേശാധിപതിയിൽ നിന്നും ഇതുപോലെ ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ സ്നേഹതീവ്രതയുടെ വിളംബരം ലിഖിതമായിട്ടുണ്ട്. നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് എന്ന അവന്റെ ശിരോലിഖിതത്തിലൂടെ പീലാത്തോസ് എഴുതി വച്ചത്. ബാലാമൻ എന്ന പോലെ അവനും ദൈവിക പദ്ധതിക്ക് തടയിടാനാകില്ലല്ലോ, എത്രയൊക്കെ മറുത്ത് ആഗ്രഹിച്ചാലും. അതുകൊണ്ട് തന്നെയാണ് പീലാത്തോസ് പറയുന്നത്, കോദ് സ്ക്രിപ്സി സ്ക്രിപ്സി എന്ന്, ഞാൻ എഴുതിയത് തന്നെ. ദൈവത്തിന്റെ വചനം എഴുതപ്പെടുകയാണ്. അക്ഷയമായ നിത്യമായ സ്നേഹകാവ്യങ്ങൾ, സ്നേഹവാക്യങ്ങൾ. ഇന്ന് നാഥൻ വീണ്ടും പിൻവാങ്ങിപ്പോകുന്നുണ്ട്. ഇന്നലെ എന്ന പോലെ അപ്പം മർദ്ദിപ്പിച്ച തലത്തിൽ നിന്ന്, മത്തായി 14:22 മുതൽ. കാരണം ആ ജനം അവനെ രാജാവാക്കാൻ ആഗ്രഹിക്കുന്നു.
യോഹന്നാൻ 6:14 മുതൽ സമാനമായ സന്ദർഭത്തിൽ പറയുന്നത് പോലെ ഈ വിവരണം ഇവിടെ അത്ര സ്പഷ്ടമല്ലെങ്കിലും നമുക്ക് അത് എളുപ്പത്തിൽ വായിച്ചെടുക്കാവുന്ന ഒന്നാണ്. നഥാനിയൽ പറയും പോലെ നാഥൻ ദൈവപുത്രനും ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവും തന്നെയാണ്. യോഹന്നാൻ 1:49. ഇന്ന് ജെറമിയ പ്രവചിക്കുന്ന രാജാവും അവൻ തന്നെ. പക്ഷേ ആ രാജ്യത്വം എന്നത് ഇന്ന് ഈ ജനം കരുതും പോലെ അവരുടെ വിശപ്പടക്കാൻ അപ്പം വർദ്ധിപ്പിച്ചതിലും അവർക്ക് രോഗശാന്തികൾ നൽകിയതിലുമല്ല, അവൻ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് അവരെ ചേർത്തണയ്ക്കുന്നു എന്നതിലാണ്. ആ വഴിയിൽ അവനെ പിൻചെല്ലാൻ വിശ്വാസധീരത നമുക്ക് അനിവാര്യമാണ്. അതിന് സ്നേഹത്തിൻ്റെ പാരസ്പര്യങ്ങളുമുണ്ട്. ജെറമിയ എന്ന് പറയുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ദൈവവും നാം അവിടുത്തെ ജനവുമാണ്. ഇന്ന് കലങ്ങി മറിയുന്ന കടലിന് മീതെ നാഥൻ നടക്കുമ്പോൾ പത്രോസ് അവൻ്റെ അടുത്തേക്ക് അതുപോലെ നടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ അത് ആരംഭിക്കുകയും ചെയ്യുന്നു, പക്ഷേ പരാജയം അടയുന്നു തിരകളെ നോക്കുമ്പോൾ. നാഥൻ ഇത് കണ്ടുകൊണ്ട് നമ്മുടെയെല്ലാം അല്പവിശ്വാസത്തെ തിരുത്തുകയാണ്. ഇവിടെ അവിടുന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവവും രാജാവും കർത്താവുമാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് ഈ അല്പവിശ്വാസത്തിൻ്റെ ലക്ഷണം. നമ്മളെ അവൻ ക്ഷണിക്കുകയാണ് തൻ്റെ അടുത്തേക്ക് വരാൻ ചുഴികുത്തുന്ന ഈ കടലിന് മീതെ. അവിടെ ആ ദൈവശബ്ദം മുഴങ്ങുന്നു. ജെറമിയ വഴി നാഥൻ ചോദിച്ച അതേ ചോദ്യം, ആരാണ് ജീവിതം അപകടത്തിലാക്കി ഹൃദയം എന്നിലർപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ തയ്യാറാകുന്നത് എന്ന്. അതിനുള്ള ഉത്തരം അവിടുത്തെ സ്നേഹകാരുണ്യത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വായിച്ചെടുക്കാനാകൂ. അവിടുത്തെ സ്നേഹത്തെ വരിച്ചവർ അവിടുത്തെ സന്നിധിയിൽ ചെന്നണയുന്നു. അത് ജലരേഖകൾ പോലെയല്ല, മായാലിപികളിൽ എഴുതപ്പെട്ട സ്നേഹത്തിൻ്റെ ഉറപ്പാണ്.